കാളികാവിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് CPM ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CPM ലോക്കൽ സെക്രട്ടറി CT സക്കരിയ ഉദ്ഘാടനം ചെയ്തു. കാളികാവിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന എന്ത് കാര്യമാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ഈ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിലെ അങ്ങാടി ബസ് സ്റ്റാൻഡ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് ഉദ്ദേശത്തിലാണോ നമുക്ക് മുന്നേ നമ്മുടെ പൂർവികർ, നമ്മെ മുന്നേ പോയവർ ആ കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്? ആ ഉദ്ദേശങ്ങളൊക്കെ മറന്ന് ആ ബസ് സ്റ്റാൻഡ് തന്നെ അപ്രസക്തമാകുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണ് CPIM ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അധീനതയിലുള്ള നിയന്ത്രണത്തിലുള്ള അങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ പ്രവേശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്ന് CPIM പറയുന്നത് എന്തിനാണ്? ഒന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഈ കാളികാവിലെ പല മനുഷ്യരും ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, നല്ല വില നൽകിയിട്ടുണ്ട് അതിന്. മറ്റൊന്ന് ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും അഭിവൃദ്ധിക്കും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും തൊഴിലിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. കാളികാവിലൂടെ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും അങ്ങാടി ബസ് സ്റ്റാൻഡിലും കയറി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുക. രാത്രി സമയങ്ങളിലും ബസ്സുകൾ സ്റ്റാൻഡുകളിൽ കയറി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുക. യാത്രക്കാർക്ക് മലമൂത്ര വിസർജനത്തിന് സൌകര്യങ്ങൾ ഒരുക്കുക. രാത്രിയായാൽ മദ്യമാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയ ബസ് സ്റ്റാൻഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ജനകീയ ധർണ നടത്തിയത്. കൊല്ലാരൻ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. NM ഷഫീഖ്, എൻ നൌഷാദ്, പി റിയാസ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.